ദൈവവചന പഠനത്തിന് വേണ്ടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. പ്രാർത്ഥനയായിരുന്നതുകൊണ്ട് രണ്ട് വരി പാട്ട് ഒന്ന് പാടിയിട്ട് നമുക്ക് വചനത്തിലേക്ക് പോകാം. യഹോവ ഷാലോം ഹാലലുയ്യ എന്നുള്ളൊരു പാട്ട് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ അവസാനം ഹാലലുയ്യ. ഹാലലുയ്യ എല്ലാവർക്കും അറിയാലല്ലേ? ഓക്കെ, ഞാൻ അങ്ങനെ പാട്ടുകാരനൊന്നുമല്ല, എങ്കിലും അറിയാവുന്ന പാട്ടങ്ങ് പാടും. നമ്മുടേതായ രീതിയിൽ ദൈവം ലലാശ്രവി മാത്യു പാസ്റ്റർ പറഞ്ഞ പോലെ അങ്ങ് പാടുക എന്നുള്ളതേ ഉള്ളൂ, കർത്താവിനെ കുറിച്ച് ആയിരിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, യഹോവ ഷാലോം. ഹാലലുയ്യ പറയാറിയതില്ലേ? യഹോവ ഷാലോം ഹാലലുയ്യ, യഹോവ നിസ്സിയേ ഹാലലുയ്യ, യഹോവ ഷാലോം ഹാലലുയ്യ, യഹോവ നിസ്സിയേ ഹാലലുയ്യ, യഹോവ ഈരേ ഹാലലുയ്യ, പരിശുദ്ധ പിതാവേ ഹാലലുയ്യ, യഹോവ ഈരേ ഹാലലുയ്യ, പരിശുദ്ധ പിതാവേ ഹാലലുയ്യ, 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 ഹാലലുയ്യ. ബാക്കി അതിൻ്റെ അകത്തുണ്ട്, അറിയാം. പ്രധാന സ്തോത്രം, ഇനി പഠിക്കാൻ എളുപ്പമാണല്ലോ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ കുറിവാക്യത്തിലേക്ക് നമുക്ക് വരാം. എന്തായിരുന്നു നമ്മുടെ കുറിവാക്യം? നമ്മുടെ വിഷയം എന്താ? ആ ഓക്കെ. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി, ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ഒരു വിഷയം നമ്മൾ പറഞ്ഞു വന്നത് സഭയുടെ സമാധാനം നഷ്ടപ്പെട്ടതെങ്ങനെയെന്നുള്ളതിനെ കുറിച്ചാണ്. ആ അധ്യായങ്ങളിലെല്ലാം നമ്മൾ മനസ്സിലാക്കിയത് സഭയുടെ സമാധാനം നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഈ ഷൗലിൻ്റെ എൻട്രി വരെ ആ ഒരു പ്രശ്നം അവിടെ ഇല്ലായിരുന്നു. ഷൗലിൻ്റെ എൻട്രി മുതലാണ് വിഷയങ്ങൾ ആരംഭിച്ചത്. നമ്മൾ ഒമ്പതാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിലാണത് കണ്ടത്. ഷൗൽ എന്തോ ചെയ്തു? ആ ആ ഓക്കെ, അവിടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത്. അപ്പം ഇനിയും നമ്മൾ ഷൗലിനോട് ചോദിക്കുകയാണെങ്കിൽ ഷൗൽ എന്നാ പറയുന്നേ? എന്നാത്തന്നെ നിങ്ങൾ ഈ പണിയൊക്കെ കാണിക്കാൻ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷൗൽ എന്നാ പറയും? ഷൗലിൻ്റെ പ്രതികരണം എന്തായിരിക്കും? ഐ എം ഡൂയിങ് ദ റൈറ്റ് തിങ് അല്ലേ, ഞാൻ ശരിയായ കാര്യമാണ് ചെയ്യുന്നത്, ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 22:3. ണ്ടോ നമ്മൾ കാണുന്ന ഹി വാസ് വെരി സെലസ് ഫോർ ഗോഡ്, ദൈവത്തിനെ സേവിക്കുന്നതിൽ വളരെ എരിവുണ്ടായിരുന്നു. ആ എരിവ് നിമിത്തം ഫിലിപ്പി ലേഖനം 3:6 ഗലാത്തി ലേഖനം 1:13 ഒക്കെ തത്തുല്യമായ കാര്യങ്ങളാണ് കാണുന്നത്. അവർക്ക് കിട്ടിയിരിക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥ, the commandment of God that has given to them, you have to behave in this manner because you have to consider the name of God in such a way. Alladorulla oru aalne nammal vechondirikkan polum pattathilla, idu vechittana idhe nikkunnu. Onnalo choyike, nyayam arra bhagatha, neethi arra bhagatha,
നയപ്രമാണ പ്രകാരം നീതി അദ്ദേഹത്തിൻ്റെ ഭാഗത്തല്ലേ? അപ്പം ഷൗല് ചെയ്തതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ന്യായം അദ്ദേഹത്തിൻ്റെ ഭാഗത്തായിരുന്നു. പക്ഷെ ഈ ഷൗല് തന്നെ ആ ഒരു തലത്തിൽ നിൽക്കുമ്പോൾ സഭയെ ഉപദ്രവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നമ്മൾ ഇന്നലെ അല്ല സോറി കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചായിരുന്നു ഗമാലിയയിൽ പറഞ്ഞൊരു വാക്ക്, മാനുഷികമാണെങ്കിൽ നശിച്ചു, ദൈവികമാണെങ്കിൽ നശിപ്പിക്കാൻ പറ്റത്തുമില്ല, പിന്നെ അവസാനം ദൈവത്തോട് ശത്രുതകളായി നമ്മൾ മാറുകയും ചെയ്യും. ആ ന്യായം അദ്ദേഹത്തിൻ്റെ ഭാഗത്താണെങ്കിലും ദൈവിക വ്യവസ്ഥയുടെ അവസ്ഥകൾ മനസ്സിലാക്കാനുള്ള, സാഹചര്യത്തിന് വന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ചിന്താഗതി അദ്ദേഹത്തിന് ഇല്ലാതെ പോയി. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു കണക്കിൽ പറഞ്ഞാൽ നമുക്ക് പറയാം, ഹി വാസ് ടോട്ടലി മിസ്റ്റേക്കൺ. ഹി വാസ് തിങ്കിങ് അബൌട്ട് ദ കണ്ടിന്യൂഷൻ ഓഫ് ലോ, അല്ലേ? ആ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥ തുടരുന്നതായിട്ട് തന്നെ അദ്ദേഹം മനസ്സിലാക്കി. ദൈവിക പദ്ധതിയുടെ ഭാഗങ്ങൾ മനസ്സിലാക്കാൻ നേരം പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലം പറയുന്നത് 1:20, മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ദൈവത്തിൻ്റെ നീതിയെ, ഞാനീ ചെയ്യുന്നതൊക്കെ നീതിയാണ്, അത് ദൈവത്തിൻ്റെ നീതിയാണ് എന്ന് തോന്നിയാലും മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ, മാൻസ് ആങ്കർ ഡസ് നോട്ട് ബ്രിങ് അബൌട്ട് ദ റൈച്ചസ് ലൈഫ് ദാറ്റ് ഗോഡ് ഡിസൈർസ്. ദൈവം ആഗ്രഹിക്കുന്ന നീതിയുള്ള ജീവിതത്തെ കൊണ്ടുവരുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ എഴുതി വച്ചേക്കുന്നത്, അല്ലേ? മനസ്സിലായോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പോൾ എൻ്റെ നീതി, എൻ്റെ നിയമപ്രകാരം അല്ലെങ്കിൽ എനിക്ക് ലഭിച്ചേക്കുന്ന നിയമപ്രകാരം നീതി ആയിരിക്കാം, സത്യമായിരിക്കാം, ന്യായമായിരിക്കാം, പക്ഷേ ദൈവാലോചനയിൽ അത് നീതിയാകണമെന്ന് നിർബന്ധം. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറ. അപ്പം അദ്ദേഹം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അദ്ദേഹം അങ്ങനെ ആ അറിവിൽ ചെയ്തത് കൊണ്ട് ദൈവത്തിൻ്റെ കരുണ അദ്ദേഹത്തിൻ്റെ മേളിൽ. മനസ്സിലായോ? ഞാൻ ചെയ്യുന്ന കാര്യം എൻ്റെ അറിവിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, യഥാർത്ഥ സത്യം ബോധ്യമാക്കി തരാൻ ദൈവം വിശ്വസ്തനാ. ദൈവം നേരിട്ടിടപെടാനും ദൈവം വിശ്വസ്തനാ. ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കാൻ മനസ്സുണ്ടായാൽ മാത്രം മതി. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറ. ഞാൻ നീതിക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്, ഞാൻ സത്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. ആരാന്ന് ഓർക്കുന്നില്ല. പണ്ടൊരാൾ പറഞ്ഞായിരുന്നു, ഒരു മനുഷ്യൻ സത്യാന്വേഷിയായാൽ അയാൾ ക്രിസ്ത്യാനിയാകും, ഒരു ക്രിസ്ത്യാനി സത്യാന്വേഷിയായാൽ അയാൾ പെന്തക്കോസ്താനി ഫോളോവനായി മാറും. കേട്ടോ, പെന്തക്കോസ്തുകാരനായി മാറുമെന്ന് ഞാൻ പറഞ്ഞില്ല, പെന്തക്കോസ്തുകാരിയായി മാറുമെന്ന് പറഞ്ഞില്ല. പിന്നെ ഉണ്ടാവേണ്ടത് അനുഭവമാണ്. ആ അനുഭവമുള്ളവരായിട്ട്, ഈ പെന്തക്കോസ്തിൻ്റെകത്ത് ഒത്തിരി പേരുണ്ട് പെന്തക്കോസ്ത അനുഭവമില്ലാത്തവർ, അതൊരു ഭയങ്കര പ്രശ്നമാണ്. പോട്ടെ, നമ്മളതിലേക്ക് പോകുന്നില്ല. ഓക്കെ, അപ്പം എന്തായാലും അവിടെ നമ്മൾ കാണുന്ന കാര്യം, ഇങ്ങനെ ഈ മനുഷ്യനെ ദൈവാത്മാവിനാൽ, ദൈവത്താൽ സ്പർശിക്കപ്പെട്ടു, ദൈവം ഇടപെട്ടു. ദൈവം ഇടപെട്ട് കഴിഞ്ഞപ്പോൾ എത്ര ഉയരത്തിൽ നിന്നാണെന്നറിയത്തില്ല, എന്തായാലും താഴെ വീണു, എന്തായാലും താഴെ വീണു. താഴെ വീണു എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്ന കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുറച്ച് സഹോദരന്മാരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഈ നമ്മുടെ ലൂസിഫറിൻ്റെ കാര്യം, ലൂസിഫറിനെ അറിയാലല്ലേ, ലൂസിഫറിനെ അറിയത്തില്ലേ? അറിയാം. ലൂസിഫർ എവിടെ ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ വന്നു. എവിടെ ആയിരുന്നു? ഞാൻ പറഞ്ഞ ഭൂമിയിൽ തന്നെ ആയിരുന്നെന്ന്. അപ്പം പാസ്റ്റർമാരൊക്കെ പഠിപ്പിച്ചേക്കുന്നത് സ്വർഗത്തിലായിരുന്നു, വെട്ടേറ്റ് നിലത്ത് വീണത് എങ്ങനെയെന്ന്, അപ്പം അവിടുന്ന് വെട്ടിയിട്ടപ്പോൾ നേരെ വീണത് ഭൂമിയിലാണ് എന്നാണ് അവരുടെ വാദം. ഞാൻ പറഞ്ഞ അങ്ങനല്ല സംഭവം, ഭൂമിയിൽ തന്നെ ആയിരുന്നു. നമുക്കിപ്പം ചിന്തിക്കാൻ സമയമില്ല. ആ ഉള്ള പദവിയിൽ നിന്ന് താഴെയിടുക എന്നുള്ളതാണ് ഈ വെട്ടേറ്റ് നിലത്ത് വീണു എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഞാൻ പറയാൻ കർത്താവ് കുറവ് ചെയ്തു. എന്തായാലും അവർ
ഈ ഞാനായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സഹോദരന്മാർ ഡെക്സ് ബൈബിളൊക്കെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നീട് എൻ്റെ വാദത്തെ അവർ അംഗീകരിച്ചു. അപ്പോൾ എനിക്കും സന്തോഷമായി. ഡെക്സ് ബൈബിൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. ആ ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ദൈവസഭയ്ക്ക് സമാധാനം ഉണ്ടായി, ദേശത്ത് സമാധാനം ഉണ്ടായി. എങ്ങനെ? ഈ മനുഷ്യനെ കൈകാര്യം ചെയ്തതോടുകൂടി. അപ്പം ആ കൈകാര്യം ചെയ്യാനുള്ള കാരണം എന്താ? എൻ്റെ ചിന്താഗതിയിൽ ദൈവസഭ ഒന്നടങ്കം പ്രാർത്ഥനയിലായിരുന്നു, പ്രാർത്ഥനയിലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പിള്ളേർ പഠിക്കുന്നിടത്തു നിന്ന് ഈ വേൾഡ് മാപ്പൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ തൂക്കിയിട്ടേക്കുമായിരുന്നു പണ്ട്. അപ്പം ഒരപ്പച്ചനുണ്ടായിരുന്നു. ഈ അപ്പച്ചന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. ഈ പുള്ളിക്കാരൻ പോയി ഓരോ ഇങ്ങനെ കൈവച്ചങ്ങ് പ്രാർത്ഥിക്കുക, സ്ഥിരമായിട്ട് ചില രാജ്യങ്ങളുടെ മേളിൽ കൈവച്ചങ്ങ് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കർത്താവ് ഈ രാജ്യത്തെ അവിടുന്ന് സുവിശേഷീകരിക്കണമേ. ഈ രാജ്യത്തെ അവിടുന്ന് പുള്ളിക്ക് അറിയത്തില്ല ക്രിസ്ത്യൻ ആണോ ഹിന്ദു ആണോ മുസ്ലിം ആണോ ഏതാണെന്നും അറിയത്തില്ല. പുള്ളി അങ്ങ് പ്രാർത്ഥിക്കുക. കാലാന്തരത്തിൽ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് 5 മക്കളുണ്ടായിരുന്നു. ഈ 5 മക്കളും ഇദ്ദേഹം കൈവച്ച് പ്രാർത്ഥിച്ച രാജ്യങ്ങളിലെല്ലാമായി. പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി അല്ല അദ്ദേഹം പ്രാർത്ഥിച്ചത്, പക്ഷേ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിൻ്റേതായ ഒരു മറുപടി ദൈവജനത്തിന് ഉണ്ടാകും. മനസ്സിലായോ? നമ്മുടെ ജസ്റ്റിൻ ബ്രദറിൻ്റെ ഫാദർ, ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് 2 ദിവസം മുമ്പ് ആ ചർച്ച് മിത്രപുരം ചർച്ച് വന്നു. ആ മിത്രപുരം ചർച്ച് 25 വർഷമായ അവിടെ ഒന്നുമില്ലാതെ കിടന്ന സമയത്ത് ആ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒരു സാക്ഷ്യം അദ്ദേഹം ഫ്രണ്ടിൽ സ്റ്റേജിൽ വന്നതുകൊണ്ട് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കി അതിൻ്റെ ആ അങ്ങനെ അദ്ദേഹം ആ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ സഭയുടെ ഏറ്റവും നല്ല അവസ്ഥയിൽ ആ സഭയിലൊന്ന് വരേണ്ടത് ദൈവനീതിയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, വിഷയത്തിന് വേണ്ടി ജാഗരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ദൈവം അത് വെളിപ്പെടുത്തി തരും. എന്നോട് പറഞ്ഞില്ലെങ്കിലും എന്നെ അറിയിച്ചില്ലെങ്കിലും നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നമ്പുരാന്. അങ്ങനെയാണേ നമ്മുടെ എല്ലാവരുടെയും വിഷയങ്ങൾ നമുക്കറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്തോ ഇതാ മതി, എല്ലാവർക്കും വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം നമ്പുരാൻ വെളിപ്പെടുത്തി തരും നമുക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ചിന്തിക്കുന്നത് അനന്യാസ ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഈ ദൈവത്തോട് പറയുന്ന മറുപടിയുണ്ട്. അയാളെക്കുറിച്ച് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്, ഇങ്ങോട്ട് വരികയാണ് അയാൾ, ഇനി ഇങ്ങോട്ട് വരിക, ആ പേടിയിലാണ് ഞങ്ങളിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവത്തോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അപ്പം ദൈവം പറയുക, അങ്ങനല്ല സംഭവം, ഇതിൻ്റെ ഇടയ്ക്കൊരു മാറ്റം അല്ലേ, പിള്ളേരുടെ ഭാഷ പറഞ്ഞൊരു ട്വിസ്റ്റ് ഉണ്ടായി, അത് ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചു. ആ ട്വിസ്റ്റ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. ഞാൻ ചെയ്യേണ്ടത് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ പ്രവർത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ്. അതിൻ്റെ മറുപടി എൻ്റെ കയ്യിൽ കൊണ്ടുതരും, എൻ്റെ അടുക്കൽ കൊണ്ടുതരും. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ആ പ്രാർത്ഥനയുടെ അനന്തര ഫലമാണ് അവിടെ സംഭവിച്ചത്. ഓക്കെ, ഇനി ദേശത്ത് സമാധാനമുണ്ടാകണം, ദേശത്ത് സമാധാനം ഉണ്ടാകണം. ദേശത്ത് സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ആ ഭാഗം കൂടെ നമുക്ക് ഒന്ന് ചിന്തിച്ചിട്ട് പോകാം. ദേശത്ത് സമാധാനമുണ്ടാകണമെങ്കിൽ എന്ത് വേണം? ലേവ്യ പുസ്തകം 26:6 നമുക്കൊന്ന് വായിക്കാം. ദേശത്ത് സമാധാനം ഉണ്ടാകും, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദേശത്ത് 26:6 ഞാൻ ദേശത്ത് സമാധാനം തരും. നിങ്ങൾ കിടക്കും, ആരും നിങ്ങളെ പേടിപ്പിക്കുകയൊന്നുമില്ല. ഞാൻ ദേശത്ത് നിന്ന് ദുഷ്ടമൃഗങ്ങളെ നീക്കിക്കളയും. ഓക്കെ, ദുഷ്ടമൃഗങ്ങളെന്ന് എഴുതിയേക്കുന്നത് കാട്ടുമൃഗങ്ങളെന്നല്ല കേട്ടോ. കാട്ടുമൃഗവും ദുഷ്ടമൃഗവും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. എന്താണെന്നറിയാമോ?
ഇപ്പൊ കാട്ടുമൃഗങ്ങളില്ല, നാട്ടിലെല്ലാം ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. പന്നിയും ആടും അല്ല ആനയും ഒക്കെ കൂടെ ഭയങ്കര പ്രശ്നമാകും. അതിനടങ്ങാണ്ട് പുലിയും വന്നെന്ന് പറഞ്ഞിട്ട്. ആ കാട്ടുമൃഗങ്ങളുടെ കാര്യമല്ല, ദുഷ്ടമൃഗങ്ങൾ. പണ്ട് കുറേ ദുഷ്ടമൃഗങ്ങളുണ്ടായിരുന്നു, അറിയപ്പെടുന്നത് തമിഴ് പുലികളെന്നായിരുന്നു. മനസ്സിലായല്ലോ ദുഷ്ടമൃഗങ്ങൾ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താന്ന്. ഈ സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്നാ വേണം? ദേശത്ത് സമാധാനം തരണമെങ്കിൽ എന്താ വേണം? ഒന്നു മുതലുള്ള വാക്യങ്ങളൊന്നും വായിച്ചു അത് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് അങ്ങനെ വിഗ്രഹങ്ങളൊന്നും നമുക്ക് എന്തെങ്കിലും ഐഡൽസ് ഉണ്ടോ? ഇല്ല. പിന്നെ നമ്മുടെ മനസ്സിലോരോ ഇല്ലേ? ഇപ്പം പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ മൊത്തം ഫാനാ അല്ലേ? അതെല്ലാം നമ്മുടെ ഐഡൽസ് ആയിട്ട് നമ്മൾ വെച്ചേക്കുക. അങ്ങനൊന്നും ഉണ്ടാവരുത്. സമാധാനം ഉണ്ടാകണമെങ്കിൽ മനുഷ്യരെ ഒന്നും പിടിച്ച് നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും ആര് അതിലും ചെയ്തത്. പക്ഷേ അവരെ അങ്ങനെ അങ്ങ് എല്ലാവരെയും ആദരിക്കണം, ആരാധിക്കണ്ട. അല്ലായോ? ആദരിക്കണം, ആരാധിക്കരുത്. ആദരവും ആരാധനയും രണ്ടും രണ്ടാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യമാണ് ശബത്ത് ദിവസത്തെ ആചരിക്കണം. അപ്പം ദേശത്ത് സമാധാനം ഉണ്ടാകാൻ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ: ശബത്ത് ദിവസത്തെ ആചരിക്കുക, വിശുദ്ധ മന്ദിരത്തെ ബഹുമാനിക്കുക. എന്താ ശബത്ത് ദിവസത്തെ ആചരിക്കുക എന്ന് പറഞ്ഞാൽ? ദൈവർക്ക് കൽപ്പന കൊടുക്കുമ്പോൾ പറഞ്ഞില്ലേ പുറപ്പാട് ദിവസം 20-ാം അധ്യായം 8-ാമത്തെ വാക്യം, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തോ? റിമെമ്പർ ദ ശബത് ഡേ ബൈ കീപ്പിംഗ് ഇറ്റ് ഹോളി എന്ന് പറഞ്ഞാൽ എന്താ? ശബത്ത് നാളിനെ നമ്മൾ ശുദ്ധീകരിക്കണം. എങ്ങനെ? അന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി ശുദ്ധീകരിക്കണം. എന്താ അർത്ഥമാക്കുന്നേ? ഈ കീപ്പിംഗ് ഇറ്റ് ഹോളി എന്ന് പറഞ്ഞാൽ, ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥമെന്ന് പറഞ്ഞാൽ അതിനെ കൊടുത്തേക്കുന്ന ഗ്രീക്ക് വാക്ക് എന്ന് പറയുന്നത് ഹഗിയോസ് എന്നുള്ളൊരു പദമാണ്. ബൈബിൾ ക്ലാസ് ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ ഗ്രീക്ക് ഒന്നും പറയേണ്ട കാര്യം ഇല്ല. ഹഗിയോസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ലേ? എന്താ പഠിപ്പിച്ചേ? ദുർഗസ്നാ ഞങ്ങളുടെ പിതാവേ, അറിയാലോ അല്ലേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഹഗിയോസ് എന്നുള്ള പദമാണ്. ഹഗിയോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സെപ്പറേറ്റഡ് വൺ എന്നാണ്. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ കണ്ടു കാണും, കേട്ട് കാണും ആ വാക്കുകളൊക്കെ. സെപ്പറേറ്റഡ് വൺ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ഫ്രം അതർ നെയിംസ്. അപ്പം ശബത്ത് ദിവസം എന്ന് പറയുന്നത് ആരാധനാ ദിവസമാണ്. അത് മറ്റ് എല്ലാ ദിവസങ്ങളെയും പോലെ കണക്കാക്കാൻ പാടില്ല. ആരാധനയുടെ ദിവസമാണ്, മറ്റ് ദിവസങ്ങളിൽ നിന്നത് വ്യത്യാസമാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തയ്യാറാവണം. മനസ്സിലായോ? ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടത് ദൈവത്തിന് വേണ്ടി തന്നെ വേർതിരിക്കപ്പെട്ടതായിരിക്കണം. ഒരു ദിവസത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, എന്ത് കാര്യങ്ങളാണെങ്കിലും അതെന്ത് ഉദ്ദേശത്തോടെ ഏത് താല്പര്യത്തോടെയാണോ ആ താല്പര്യത്തോടെ തന്നെ ആയിരിക്കണം. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി നമ്മുടെ സമയത്തെ ചെലവഴിച്ച് കടന്നു വരുമ്പോൾ ദൈവം കൊടുത്തേക്കുന്ന കൽപ്പന, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ അല്ലേ, പൂർണ്ണ ശക്തിയോടെ എന്ന് പറഞ്ഞാൽ, എൻ്റെ ആരാധനയുടെ അത്രയും സമയം ദൈവത്തിന് വേണ്ടി കംപ്ലീറ്റായിട്ട് കൊടുക്കുക, അതിനുവേണ്ടി മാത്രം വേർതിരിക്കുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. മനസ്സിലായോ എന്ന് പറഞ്ഞാൽ, പണ്ട് യാഗം അർപ്പിക്കുകയായിരുന്നല്ലോ ആരാധന അല്ലേ, അല്ലേ, സാക്രിഫൈസ് അല്ലായിരുന്നോ? അപ്പോൾ ആ സാക്രിഫൈസിന് കൊണ്ടുവരുന്ന ആനിമലിൻ്റെ പ്രത്യേകത എന്തായിരിക്കണമെന്ന് അറിയാമോ? ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തതായിരിക്കണം. ഒരു പ്രശ്നങ്ങളും
അതിൻ്റെ കണ്ണിന് കുഴപ്പം കാണാൻ പാടില്ല, ചെവിക്ക് കുഴപ്പം കാണാൻ പാടില്ല, കാലിന് കുഴപ്പം കാണാൻ പാടില്ല, ഒരു കുഴപ്പമില്ലാത്തതിനെ വേണം ദൈവസന്നിധിയിൽ അർപ്പിക്കാൻ. ഇതേ അർത്ഥത്തിൽ തന്നെയാണ് നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ അന്നേരം ഓർക്കുന്നേ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് തോന്നേ, അല്ല വെള്ളം അവിടെ എടുത്ത് വെച്ചായിരുന്നു, അത് എന്തോ ചെയ്തിട്ടാണ് വന്നേ, ആ ഫ്രിഡ്ജ് എടുത്ത് വെക്കാനുള്ള സാധനം എടുത്ത് വെച്ചോ. ഇവിടുത്തെ പാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴും പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോഴും കർത്താവേ ആ കൂട്ടം വിളിച്ച് പോവോ എന്തോ, ഇനി നാളെ ഓഫീസിലോട്ട് ചെല്ലുമ്പോൾ എന്തോ ആയിരിക്കും സ്ഥിതി. ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ആർക്കും വന്നിട്ടില്ലല്ലോ, ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ദൈവസന്നിധിയിൽ നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി വരുമ്പം വരുന്ന നഷ്ടങ്ങൾ എന്താണെങ്കിലും ഓക്കെ ആയിക്കോട്ടെ, അതിൻ്റെ അപ്പുറത്ത് തരാൻ ദൈവം വിശ്വസ്തന എന്നുള്ള ചിന്താഗതിയോടെ നമ്മൾ കംപ്ലീറ്റ് അങ്ങ് വിടുക. ഈ ചിന്താഗതിയോടെ നമ്മൾ കംപ്ലീറ്റ് അങ്ങ് വിടുക. അങ്ങനാണെങ്കിൽ നമ്മുടെ ആരാധന ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ആരാധനയായി മാറും. നമ്മൾ ആരാധനയിൽ ഓർക്കേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ, ദൈവം കയ്യിൻ്റെ ആരാധനയിൽ പ്രസാദിച്ചില്ല. എന്താ കാര്യം? ദൈവം പ്രസാദിക്കാൻ ഞാൻ എന്താ ദൈവം അവിടെ ചോദിക്കുന്ന കാര്യം? നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? അതിന് മുമ്പ് പറയുന്നൊരു വാക്കുണ്ട്, കയ്യിനിലും അവൻ്റെ വഴിപാടിലും. അപ്പം വഴിപാടല്ല വിഷയം, ആദ്യം പ്രസാദിക്കേണ്ടത് എവിടെയായിരുന്നു? ആ വ്യക്തിയിലായിരുന്നു പ്രസാദിക്കേണ്ടത്. അപ്പം നമ്മളിൽ പ്രസാദിച്ചതിന് ശേഷമേ നമ്മുടെ ആരാധനയിൽ പ്രസാദിക്കത്തുള്ളൂ. നമ്മളിൽ പ്രസാദിക്കാൻ തക്കവണ്ണമുള്ളൊരു നിലവാരത്തിലാണോ നമ്മളായിരിക്കുന്നേ? ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട അനുഭവത്തിലാണോ നമ്മളായിരിക്കുന്നേ? ഓക്കെ, നമ്മൾ വിശുദ്ധമായിരിക്കണം. വിശുദ്ധിയുടെ വിപരീത പദം എന്താണ്? ഏ ഉറക്കപ്ര, ദൈവവചനപ്രകാരം വിശുദ്ധിയുടെ വിപരീത അത് അശുദ്ധിയല്ല കേട്ടോ. ആ കർത്താവിന് സ്തോത്രം. ആരാ പറഞ്ഞേ? ആ സ്തോത്രം. വിശുദ്ധിയുടെ വിപരീത അത് എന്താ? ഒന്നുകൂടെ പറയച്ചാ, ഇവർ കേട്ടില്ല. സാമാന്യമാണ് എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നൊരു സണ്ണി എന്ന് പറയുന്നൊരു അച്ഛനുണ്ടായിരുന്നു കേട്ടോ. അച്ഛനെ മദ്യപിക്കത്തില്ല, പുകവലിക്കത്തില്ല, ആവശ്യമില്ലാത്തൊരു വാക്ക് പറയത്തില്ല, ദേശത്ത് ഡീസൻ്റായിട്ട് നടക്കുന്ന അച്ഛൻ. ആർക്ക് വേണേലും എന്ത് ഗുണം വേണേലും ചെയ്യും, ആരെ വേണേലും സഹായിക്കും. ആ പുള്ളിയെ വിശുദ്ധനെന്ന് വിളിക്കാൻ പറ്റുമോ? ഏ ആരൊന്നും മിണ്ടുന്നില്ലല്ലോ, വിളിക്കാൻ പറ്റുമോ? പറ്റിയല്ല. അദ്ദേഹം സാമാന്യം നല്ലൊരു മനുഷ്യനാണ് എന്നേ പറയാൻ പറ്റൂ. വിശുദ്ധനെന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്. എങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ലിസ്റ്റുണ്ട്. അവരുടെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവിടെ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്താലും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനാലൊക്കെയാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. ആ ഒരു തലത്തിൽ എത്തുമ്പോഴാണ് നമ്മൾ വിശുദ്ധനായി മാറുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മളാരാ? സാമാന്യ. അപ്പോൾ വിശുദ്ധിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അശുദ്ധിയല്ല, അശുദ്ധിയല്ല, സാമാന്യം, ഓർഡിനറി, ഹോളി. ആൻഡ് എസ് കെൽ പ്രവചനത്തിലെ രണ്ട് റെഫറൻസുകളുണ്ട്, ഞാൻ വേണേ ഒന്ന് പറഞ്ഞേക്കാം നിങ്ങൾക്ക്. 42:20, 44:23. എസ് കെൽ 42:20, 44:23. ആ വായിക്കണ്ട, കിട്ടിയല്ലോ വാക്യം, കിട്ടിയല്ലോ. എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വിശുദ്ധമായതിനും സാമാന്യമായതിനും, ഓക്കെ, ഹോളി ആൻഡ് ദ കോമൺ എന്നാ അതിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, അതാണ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഓക്കെ, അത് നമ്മുടെ മനസ്സിരിക്കട്ടെ. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, വിശുദ്ധമായതിന് വിശുദ്ധമായിട്ട് തന്നെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതിനെ ആ തലത്തിൽ തന്നെ നമ്മൾ കാണാൻ തയ്യാറാകണം. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറ. നമ്മൾ കണ്ടാൽ സമാധാനം ഉണ്ടാവുമോ? ഉണ്ടാകുമോ? നീ നമ്മളങ്ങനെ കണ്ടാൽ സമാധാനം ഉണ്ടാവുമോ? ദേശത്ത് സമാധാനം ഉണ്ടാകുന്ന ഇവിടെ വഴക്കുണ്ടാക്കുന്ന ബാക്കിയുള്ളവരല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചാലും
എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ദേശത്ത് സൗഖ്യം വരുത്തി കൊടുക്കുന്നത് എങ്ങനെ? ദൈവത്തിൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദുർഭാഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവമോഹം അന്വേഷിക്കുമ്പോഴാണ്. അങ്ങനെ തൊട്ടുമേളി പറയുന്നൊരു വാക്യം എന്ന് പറഞ്ഞാൽ, മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടച്ചു കളയുകയോ ദേശത്തെ തിന്നു മുടിക്കേണ്ടതിന് വെട്ടുകിളിയോട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സമാധാനം നഷ്ടപ്പെടും. നഷ്ടപ്പെടുമ്പോൾ ദൈവജനം കണ്ടുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദേശത്ത് സമാധാനം ഉണ്ടാകും, സൗഖ്യം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ആ വിഷയമാണ്. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറ. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ, എൻ്റെ വിശുദ്ധ മന്ദിരത്തെ നിങ്ങൾ ബഹുമാനിക്കണം, ബഹുമാനിക്കണം. ഞാൻ ലേവ്യ പുസ്തകം 26 അധ്യായത്തിലെ സംഭവം പറയുന്നത്, രണ്ട് കാര്യങ്ങൾ, നമുക്ക് വിഗ്രഹം പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതങ്ങനെ അങ്ങ് വിടുന്നത്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് ശബത്ത് ദിവസത്തെ നാലുവലി കാണണം, രണ്ടാമത്തെ കാര്യം വിശുദ്ധ മന്ദിരത്തെ ബഹുമാനിക്കണം. വിശുദ്ധ മന്ദിരത്തെ ബഹുമാനിക്കണം അല്ലേ എന്ന് പറഞ്ഞാൽ ദൈവാലയത്തെ നമ്മൾ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിശുദ്ധ മന്ദിരം ബഹുമാനിക്കുകയും വേണം. നമ്മളെ സംബന്ധിച്ച് ഇപ്പം ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്തോ 3:16-17, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ആ ഒരു തലത്തിൽ ഒന്ന് ചിന്തിച്ചേ, ദൈവത്തിൻ്റെ മന്ദിരം ബഹുമാനിക്കാത്തവനെ ദൈവം ബഹുമാനിക്കുകയല്ല. ദൈവം ബഹുമാനിക്കത്തില്ലെന്നുണ്ടെങ്കിൽ രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചിട്ടേ അവനെ ദേശത്ത് എല്ലാവരുടെയും മുമ്പിൽ മാനിച്ച് കൊണ്ടുവന്ന് നടത്തി അല്ലേ. അപ്പം ദൈവം നമ്പുരാൻ ഒരുത്തനെ ബഹുമാനിക്കാൻ തീരുമാനിച്ചാൽ അതൊരു സമാധാനത്തിൻ്റെ പരിപാടിയാവും. ദൈവം നമ്പുരാൻ അപമാനിക്കാൻ തീരുമാനിച്ചാലോ? മനസ്സിലാകുന്നോ? ദൈവം നമ്പുരാൻ അപമാനിക്കാൻ തീരുമാനിച്ചാലോ? പണ്ട് ഏലി പുരോഹിതനോട് ദൈവം നമ്പുരാൻ പറഞ്ഞായിരുന്നു, എന്നാ പറഞ്ഞു, നീ നിൻ്റെ കുടുംബവും നിൻ്റെ പിതൃഭവനും എല്ലാം നിത്യവൻ്റെ സന്നിധിയിൽ ഇങ്ങനെ ഒക്കെ ചെയ്യുമെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷേ എൻ്റെ ഡിസിഷൻ ഞാൻ ചേഞ്ച് ചെയ്തു, ഇനി അങ്ങനെ ഒരിക്കലും പറ്റുകയില്ല. പിന്നെന്തോ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ, പ്രത്യേകിച്ച് നിന്ദിക്കേണ്ട കാര്യമില്ല, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് പറയേണ്ടത് എന്നെ നിന്ദിക്കുന്നവനെ ഞാൻ നിന്ദിക്കുമെന്നായിരുന്നു. പക്ഷേ അത് അങ്ങനെ പറഞ്ഞിട്ടില്ല, നിന്നതിനായിക്കോളും, ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചോളും, കാരണം ദൈവം കൈവിട്ടില്ലേ. അന്നേരം ഓട്ടോമാറ്റിക്കായിട്ടത് സംഭവിക്കും, അതാ സംഭവിക്കുന്നത്. എന്നതുപോലെ ദൈവത്തിൻ്റെ മന്ദിരത്തെ നമ്മൾ, കാരണം എന്താ, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നവ മന്ദിരങ്ങൾ. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നതെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ദൈവമാണ് അല്ലേ. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ദൈവമാണ്. ആ ദൈവം വസിക്കുന്ന മന്ദിരങ്ങളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരും. അപ്പം ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുമ്പോൾ അല്ലേ, എൻ്റെ മുമ്പിരിക്കുന്ന ഓരോരുത്തരെയും ബഹുമാനിക്കുമ്പോൾ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഓരോരുത്തരെയും ഞാൻ ബഹുമാനിക്കുമ്പോൾ, വാസ്തവത്തിൽ ഞാൻ ആരെ ബഹുമാനിക്കുന്നു? ദൈവത്തെ ബഹുമാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും അന്യോന്യം ഒന്ന് ബഹുമാനിക്കുന്നവരായി മാറിയാലേ. അതുകൊണ്ടല്ലേ നമ്മൾ വായിക്കുന്ന ഫിലിപ്പിലേഖനം 2:3 വാക്യം, ഓരോരുത്തൻ മറ്റുള്ളവനെ തങ്ങളെക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണട്ടെ എന്ന് പറഞ്ഞാൽ ഇവ എന്നെക്കാട്ടി വലിയ പുള്ളിയാ എന്നുള്ള ചിന്താഗതി എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ ബഹുമാനിക്കാൻ തയ്യാറാകുമ്പോൾ ഞാൻ ആരെ ബഹുമാനിക്കുന്നു? നിങ്ങൾ ഈ ചെറിയവരിലൊരുത്തന് ചെയ്തതൊക്കെ ഒക്കെ ലോകത്തിൽ അദ്ദേഹം ഏറ്റവും ചെറിയവനാ, ഒരു വിലയില്ലാത്തവനാ, ഒരു നിലയില്ലാത്തവനാണെന്നൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന് ചെയ്തതൊക്കെ ആർക്ക് ചെയ്തു? ആർക്ക് ചെയ്തു? മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറ. അപ്പം ഞാനൊരു ദൈവപൈതലിനോടുള്ള എൻ്റെ പ്രതികരണം എങ്ങനെയാവണം? ഞാൻ ബഹുമാനിച്ചുകൊണ്ട് വേണം സംസാരിക്കാൻ, കാരണം ഞാൻ ആരോടാ സംസാരിക്കുന്നത്? ദൈവമന്ദിരത്തോടാ സംസാരിക്കുന്നത്. ദൈവമന്ദിരം എന്നുള്ള രീതിയിൽ കണക്കാക്കുമ്പോൾ
നമ്മുടെ പല പ്രിയപ്പെട്ടവരും ആരാധനാലയങ്ങളൊക്കെ നടത്തുന്നു, ആരാധനകൾ നടത്തുന്ന ആലയങ്ങൾ എല്ലാം ഒന്നും നല്ല മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളൊന്നും അല്ല അല്ലേ. ചിലപ്പോൾ ചില കുടിലുകളായിരിക്കാം. എൻ്റെ ഒരു സ്നേഹിതൻ, എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്, അദ്ദേഹം ബീഹാറിൽ പോയൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. എന്നിട്ട് എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു, സാറേ ഞങ്ങളുടെ പുതിയ ആലയമാണെന്ന്. ഒരു കുറേ കമ്പുകൾ ഇങ്ങനെ നാട്ടി, അതിൻ്റെ മേളിൽ കൂടെ വേറെ കമ്പുകൾ വെച്ച്, അതിൻ്റെ മേളിൽ ഇങ്ങനെ ഓല പോലെയുള്ള ഏതാണ്ട് ഇതെല്ലാം ഇട്ട്, അവിടെ ഒരു പ്രവർത്തനത്തിലാണ്. ഭാര്യയും ഭർത്താവും അവർ കല്യാണത്തിന് മുമ്പാണ്, നമ്മുടെ സ്റ്റുഡൻസ് ആയിരുന്നു, മുളക്കഴ പഠിച്ച. അവളുടെ കല്യാണത്തിനൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഫോട്ടോ അയച്ചു തന്നു. ഫോട്ടോ അയച്ചു തന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പുതിയ ആരാധനാലയമാണ്, കുറേ കാലം കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ഇച്ചിരി വസ്തുവിന് വേണ്ടി, വസ്തു കിട്ടി. അന്നേരം ഞങ്ങളുടെ സഭാവിശ്വാസികളെല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ പണിഞ്ഞ ആരാധനാലയമാണ്. അതിൻ്റെ ഓരോ സ്റ്റേജുകളാണ് എന്നെ കാണിച്ചേ. ആദ്യം ഈ കമ്പുകൾ നാട്ടി വെച്ചേക്കുന്നത്, പിന്നെ അതിൻ്റെ മേളിൽ കൂടെ ഏതാണ്ടൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. ആ ചൂടത്തും അവരതിൻ്റെ അകത്തിരുന്ന് ആരാധിക്കുന്നത്. ആരാധനാലയുടെ ആലയത്തിൻ്റെ മനോഹാരിതയാണോ അവിടുത്തെ വിഷയം? എന്ത് സന്തോഷത്തോടാണെന്നറിയാമോ അതിൻ്റെ അകത്ത് ആരാധന നടക്കുന്നേ? അതിൻ്റെ വീഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ കണ്ടതുപോലുള്ള വീഡിയോകളൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ടായിരുന്നു. അതൊക്കെ കാണുന്നത് തന്നെ നമുക്കൊരു ഭയങ്കര, അവിടെ എന്താ സംഭവിക്കുന്നേ, എന്താ സംഭവിക്കുന്നേ? ആലയത്തിൻ്റെ മനോഹാരിതയിലല്ല വിഷയമിരിക്കുന്നത്, ദൈവസാന്നിധ്യത്തിലാണ് വിഷയം ഇരിക്കുന്നത്. അപ്പം ഞാൻ ഈ കാണുന്ന ആള് അല്ലേ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന, ഇപ്പം ഉദാഹരണത്തിന് ജോ എന്ന് പറയുന്നൊരു ആലയം നിൽക്കുകയാണ്, കാണാൻ വലിയ പുള്ളിയുടെ വൈഫ് വന്നിട്ടുണ്ടല്ലോ അല്ലേ, ഞാൻ പറയുന്നത് വിഷമമൊന്നും തോന്നല്ലേ. ആ അപ്പം കാണാൻ വലിയ ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പോലും ദൈവം വസിക്കുന്നൊരു മന്ദിരമാണെങ്കിൽ അതിനെ മനോഹരമാക്കുന്ന എന്താണെന്നറിയാമോ? ദൈവസാന്നിധ്യം. അപ്പം ഞാൻ എന്തോ ചെയ്യണം? എൻ്റെ പ്രതികരണം എന്തുവാ? പുറമെയുള്ള സൗന്ദര്യത്തെ നോക്കിക്കൊണ്ടല്ല ഞാൻ നിൽക്കേണ്ടത്, ബഹുമാനിക്കാൻ ഞാൻ തയ്യാറാകണം. ഞാൻ പറയട്ടെ, ഇതിൻ്റെ ഒക്കെ തൊള്ള എല്ലാവരും അന്യോന്യം അങ്ങനെ ഒന്ന് കണ്ടു നോക്കിക്കേ, അന്യോന്യം അങ്ങനെ ഒന്ന് കണ്ടു നോക്കിക്കേ. എൻ്റെ അടുത്തിരിക്കുന്ന, എൻ്റെ വലത്തിരിക്കുന്ന, എൻ്റെ മുമ്പിലിരിക്കുന്ന, എൻ്റെ പുറയിലിരിക്കുന്ന ആള് ലോകപ്രകാരം കഴിവുണ്ടോ കഴിവില്ലയോ, പ്രാപ്തിയുണ്ടോ പ്രാപ്തിയില്ലയോ എനിക്ക് വിഷയമല്ല. പക്ഷേ അത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ മന്ദിരമായിട്ട് ഞാൻ ആ ദൈവത്തിൻ്റെ മന്ദിരത്തെ ബഹുമാനിക്കും. എന്താ കാര്യം എന്നറിയാമോ? ദൈവത്തിൻ്റെ മന്ദിരമായിട്ട് ദൈവാത്മാവ് വസിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ദൈവം വില കൊടുത്ത് വാങ്ങിയേക്കോ അതല്ല. അങ്ങനെ നമ്മളെ കൊരിന്ത്യ ഗ്രന്ഥി വായിക്കുന്നത് അല്ലേ, 6:19. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താൻ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? മനസ്സിലായോ? നിങ്ങളെ വിലയ്ക്ക് വാങ്ങി, വില കൊടുത്ത് വാങ്ങിയതാ. ഞാൻ മേടിച്ചു വെച്ചേക്കുന്ന ഒരു സംഗതി എന്ത് തന്നെയാണെങ്കിലും ആൾക്കാർ കാണുമ്പോൾ അത് പാസ്റ്റർ മേടിച്ചു വെച്ചേക്കുന്ന അല്ലേ, എന്താണെങ്കിലും അത് പാസ്റ്റർ ആ മേടിച്ചു വെച്ചേക്കുന്ന ആ സാധനത്തിൻ്റെ വിലയോ വലിപ്പോ അല്ല വിഷയം. അത് ഉണ്ടാവില്ലേ, അങ്ങനൊരു ചിന്ത ഉണ്ടാവില്ലേ? അപ്പം ആര് മേടിച്ച് വെച്ചേക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു 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 എത്ര ആയാലും അതിൻ്റെതായ ഒരു മാർക്ക് അവിടെ വരില്ലേ? അങ്ങനാണെങ്കിൽ സർവത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം വില കൊടുത്ത് വാങ്ങിയവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ. ഇടത്തും വലത്തും നിങ്ങളുടെ എല്ലാം സൈഡുകളിൽ ഇരിക്കുന്നവർ ആരാന്നറിയാമോ? സർവശക്തൻ്റെ വിലയർത്ഥങ്ങളാ, വില കൊടുത്ത് വാങ്ങിയവരാ, ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ പ്രോപ്പർട്ടി ആകുമ്പോൾ എനിക്കുണ്ടാകുന്ന ആ ഫീലിംഗ് അല്ലേ, എനിക്കുണ്ടാകുന്ന ആ ഫീലിംഗ്. ഞാൻ ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് ഓവർസിയർ എന്ന് വിചാരിച്ചു, സ്റ്റേറ്റ് ഓവർസിയറുടെ ഒരു ബാഗോ അല്ലെ ബൈബിളോ എടുത്തിരിക്കുകയാണെങ്കിൽ ഞാൻ സാധാരണ എൻ്റെ ബൈബിൾ എടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ പോലും എടുത്തുകൊണ്ട് പോകില്ല, ആറിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു തലത്തിലാണ് ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത് അല്ലേ. അങ്ങനാണെങ്കിൽ ദൈവത്തിൻ്റെ വകയാണ് ഞാനും നിങ്ങളുമൊക്കെ. എങ്ങനെ പരിഗണിക്കണം, എങ്ങനെ ചിന്തിക്കണം? എൻ്റെ ഇടത്തിരിക്കുന്ന, എൻ്റെ വലത്തിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ
സഹോദരനെ നിസ്സാര എന്ന് പറഞ്ഞാൽ? യേശു കർത്താവ് പറഞ്ഞില്ലേ സഹോദരനെ? വചനത്തിലുള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞേ. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് വലിയ കൊടിയ പാപമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സഹോദരനെ നിസ്സാര എന്ന് പറഞ്ഞാൽ അവന് കഴിവില്ലാത്തവനാ, അവന് പ്രാപ്തിയില്ലാത്തവനാ എന്നൊക്കെ പറഞ്ഞാൽ, ഓ അവനെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ, ഇന്ന് രാത്രി നമ്മൾ ഓർക്കണം, ഇന്ന് രാത്രി നമ്മൾ ഓർക്കണം, എൻ്റെ ദേശത്ത് സമാധാനം ഉണ്ടാവണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള എൻ്റെ സമീപനം, രണ്ട്, അടുത്തെൻ്റെ കൂട്ടുവിശ്വാസിയോടുള്ള ബന്ധത്തിലുള്ള എൻ്റെ സമീപനം. രണ്ട് കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ സ്തോത്രം പറ. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൽ, രണ്ട് കൂട്ടുവിശ്വാസിയോടുള്ള ബന്ധത്തിൽ, എന്നോട് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈഫ് എങ്ങനെയായിരിക്കണമെന്നുള്ളതാണ്. അത് കറക്റ്റായിട്ട് നമ്മൾ പാലിച്ചാൽ നമ്മുടെ ദേശത്തൊരു സമാധാനം ഉണ്ടാകും. മനസ്സിലാക്കുന്നവരൊക്കെ ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെ ദേശത്ത് സമാധാനമുണ്ടാകാൻ ഞാൻ ഒരു മുഖാന്തരമായിരിക്കും. അതാ നമ്മൾ തീരുമാനിക്കേണ്ടത്. എനിക്കെല്ലാവരെയും നന്നാക്കാനൊന്നും പറ്റത്തില്ല, നിങ്ങൾക്കെല്ലാവരെയും നന്നാക്കാനൊന്നും പറ്റത്തില്ല, പക്ഷെ നമുക്ക് സ്വയം ഒന്ന് പറ്റില്ലേ? ഞാൻ ഇനി എൻ്റെ ഒരു കൂട്ട് സഹോദരൻ്റെ നേരെ ആവശ്യമില്ലാത്ത പറയത്തില്ല. ഞാൻ ഇനി എൻ്റെ കൂട്ട് സഹോദരൻ്റെ നേരെ ആവശ്യമില്ലാത്ത ചിന്തിക്കാൻ പോലും തയ്യാറാവില്ല. കാരണം ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്, അത് ദൈവത്തിൻ്റെ വകയാണ്. ദൈവത്തിൻ്റെ വകയ്ക്കെതിരെ ഒരു വാക്ക് പോലും ഞാൻ പറയത്തില്ലെന്ന് ഇതിൻ്റെ അകത്തുള്ള എല്ലാവരും ഒരുപോലെ തീരുമാനമെടുത്താൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവസന്നിധിയിൽ അർപ്പിക്കാനുള്ള എന്നെ തന്നെ ഞാൻ അർപ്പിക്കുന്നു എന്നുള്ള തീരുമാനമെടുത്താൽ അല്ലേ, എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമയർപ്പണം ചെയ്യുന്നു ഞാൻ, എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമയർപ്പണം ചെയ്യുന്നു ഞാൻ, തീകത്തിക്കായെന്നിൽ തീകത്തിക്ക സ്വർഗീയ രാജാവേ, തീകത്തിക്ക തീകത്തിക്കായെന്നിൽ തീകത്തിക്ക സ്വർഗീയ രാജാവേ, തീകത്തിക്ക പെന്തെക്കോസ്തിൻ നാളിൽ കണ്ട ഉൾപ്പടർപ്പിനുള്ളിൽ
ക്യാ എന്നിൽ തീ കത്തിക്കാ സ്വർഗീയ രാജാവേ.